ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. പോളിംഗ് 77.8% കടന്നു. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി സജി ചെറിയാൻ പറഞ്ഞത്. അതേസമയം ജനവിധി അനുകൂലമാണെന്ന് UDFും NDAയും BJP സ്ഥാനാർത്ഥിയും കരുതുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ്. ഷാജി, ആദ്യഘട്ടത്തിലുണ്ടായ ഒരു മുന്നേറ്റം അവസാന ഘട്ടത്തിൽ ആറ്റിക്കുറുക്കുമ്പോഴും രൂപപ്പെടുന്നു എന്നതാണ്. 77%, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ 73.73% നിന്നുള്ള വലിയ ഉയർച്ച ഇപ്പോൾ തന്നെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 78% കാര്യങ്ങൾ എത്തുമെന്ന് ഇപ്പോൾ തന്നെ ഓടിച്ചിട്ട് അനുമാനിക്കാം. തീർച്ചയായിട്ടും അജിൻ ഷാദ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു. കാരണം ഇനിയും 6 മണി കഴിഞ്ഞു. എന്തായാലും ഇതിന് ശേഷവും വോട്ട് ചെയ്യാനായിട്ട് വോട്ടർമാരിപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ഇത്തരത്തിൽ പല പഞ്ചായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് ലഭിക്കുന്ന നമുക്ക് ശതമാനക്കണക്ക് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ 77% മുകളിലേക്ക് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം പോയിരിക്കുന്നു. പ്രധാനമായിട്ടും തിരുവനന്തപുരം പഞ്ചായത്തിൽ 78% അടുക്കുന്നു എന്ന് വേണം നമുക്ക് അതിനെ കാണേണ്ടത്. ചെന്നിത്തലയിലും അതോടൊപ്പം തന്നെ മാന്നാർ, പുലിയൂർ, പാണ്ടനാട് 77, 76 എന്നീ ക്രമത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നിരിക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 77%. ഇനി എന്തായാലും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇനിയും വോട്ടർമാർ ഒട്ടനവധി പേർ ക്യൂ നിൽക്കുന്നുണ്ട്. അവരെല്ലാം കൂപ്പണുമായിട്ടാണ് നിൽക്കുന്നത്. കാര്യം 6 മണി സമയം കഴിഞ്ഞതുകൊണ്ട് 6 മണിക്ക് മുൻപേ എത്തിയ പലരും ഇപ്പോഴും ക്യൂവിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. എന്തായാലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതുകൊണ്ട് ഇരുമുന്നണികളും തങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു വിജയപ്രതീക്ഷയാണ് LDFും അതോടൊപ്പം തന്നെ UDFും വെച്ച് പുലർത്തുന്നത്. എന്തായാലും ശക്തമായ പ്രചരണത്തിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വോട്ടിംഗ് നടന്നിരിക്കുന്നു. വോട്ടിംഗ് സമാധാനപരമായിട്ടാണ് മണ്ഡലത്തിൽ നടന്നതെങ്കിൽ പോലും യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. യന്ത്രത്തകരാർ എന്ന് പറയാനായിട്ട് നമുക്ക് അത്ര എടുത്തു പറയത്തക്ക യന്ത്രത്തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ന് ചെങ്ങന്നൂരിൽ നടന്നത്. അജിൻ ഷാദ്. ശരി, ഷാജി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആലാ പഞ്ചായത്ത് അടക്കമുള്ളവ വെൺമണി, മുളക്കുള, തിരുവണ്ടൂർ, പാണ്ടനാട് എന്നീ മണ്ഡലങ്ങളിലെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെയായി ജീവൻ ചേരുകയാണ്. ജീവൻ, അതായത് 77.8 എത്തിയിരിക്കുന്നു ഇപ്പോൾ തന്നെ. ജീവൻ നിൽക്കുന്ന പല ബൂത്തുകളിലും ഒരുപക്ഷെ 6 മണിക്ക് ശേഷവും വോട്ട് ചെയ്യാൻ പാകത്തിലുള്ള ക്യൂ ഉണ്ടോ? ഇത് നമുക്ക് ചില ബൂത്തുകളിൽ അത്തരത്തിൽ ഒരു സാധ്യത ഉണ്ട് അജിം ഷാദ്. കാരണം മണ്ഡലത്തിൽ 77.8 എന്ന ഒരു വലിയ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ശതമാനം 3% അധികമായി വർദ്ധിച്ചിരിക്കുന്നത് സ്വാഭാവികമായും മുന്നണികൾ എല്ലാവരും ഒരേപോലെ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആ വോട്ട് ഷെയർ എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അതിന്റെ ചില സമവാക്യങ്ങൾ കൂടെ നമ്മൾ ഇനി പരിശോധിക്കേണ്ടതായി വരും. മുളക്കുള പഞ്ചായത്തിലാണ് ഏറ്റവും വലിയ പോളിംഗ് പെർസെന്റ് ഉണ്ടായിരിക്കുന്നത്, 79%. തിരുവനന്തപുരം പഞ്ചായത്തും മുളക്കുള പഞ്ചായത്തുമാണ് 79% എത്തിയിരിക്കുന്നത്. മുളമായി ഞാൻ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനുകൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരമ്പരാഗത ഇടതുപക്ഷ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ 25 വർഷമായി LDF ഭരിക്കുന്ന ആ പഞ്ചായത്തിൽ 5000 വോട്ടിന്റെയെങ്കിലും ലീഡാണ് LDF പ്രതീക്ഷിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ലീഡ് സ്വാഭാവികമായും LDFനെ വലിയ ആവേശം കൊള്ളിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വെൺമണിയിൽ 78.5 എന്ന പോളിംഗ് ആണ് ഇപ്പോൾ നമുക്ക് 5:30 നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്. അത് സ്വാഭാവികമായും അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു പഞ്ചായത്താണ്. ചില മേഖലകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികജാതി ഈഴവ മേഖലകൾ പരമ്പരാഗത LDFനൊപ്പം നിൽക്കുമ്പോൾ നായർ ക്രിസ്ത്യൻ വോട്ടുകൾ ചാഞ്ചാട്ടവും അതിന്റെ സ്വിങ്ങും ആയിരിക്കും ഒരുപക്ഷെ അതിന്റെ ഫലം അന്തിമമായി തീരുമാനിക്കുക. ആല 78% വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ആല. മുൻ MLA ആയ KK രാമേന്ദ്ര നായരുടെ വീടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ സഹതാപം ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും ആലയിലെ വോട്ടെണ്ണുമ്പോൾ നമുക്ക് പറയേണ്ടതായി വരും. ചെറിയനാട് പരമ്പരാഗതമായ ഇടതുപക്ഷ ശക്തി കേന്ദ്രത്തിൽ 78.5% എത്തിയിരിക്കുന്നു. അതും LDFനെ സംബന്ധിച്ചിടത്തോളം LDF വലിയ നേട്ടം അവകാശപ്പെടുന്നുണ്ട്. ബുധനൂർ മറ്റൊരു LDFന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയും 78.5 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാകെ തന്നെ പൊതുവിൽ, എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ പരമ്പരാഗത കോൺഗ്രസ് പോക്കറ്റുകളിലും വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെയാണെങ്കിൽ ഇനിയും ഉയരും. ഇപ്പോൾ വരെയുള്ള കണക്ക് 77.8 ആണെങ്കിൽ ഇനിയും ഉയരും ജീവൻ, അല്ലേ? അല്ല, എന്നാലും അതിന്റെ കണക്കുകൾ പുറത്തെത്തുമ്പോൾ പൂർണ്ണമായി ഔദ്യോഗികമായ കണക്കുകൾ പുറത്തെത്തുന്ന ഘട്ടത്തിൽ എന്റെ ഒരു വിലയിരുത്തൽ, ഇത്
ഒരു 79-നും 80% വോട്ടുകൾ പോൾ ചെയ്യപ്പെടാൻ. ഓക്കെ 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 ജീവൻ, അടുത്തത് ചെങ്ങന്നൂർ നഗരസഭയിലെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിജേഷ് ഉദ്ധവ് കൂടിച്ചേരുകയാണ്. ബിജേഷ്, 6 മണി വരെ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള സമയമെങ്കിൽ പോലും ബൂത്തിന് മുന്നിൽ ക്യൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ കൂടി അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ബാക്കിയുള്ള പഞ്ചായത്തുകളിലൊക്കെയും അത്തരത്തിലുള്ള നിരവധി ബൂത്തുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് നൽകുന്ന വിവരം. ഈ ചെങ്ങന്നൂർ നഗരസഭയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷത്തെ, ചെങ്ങന്നൂർ നഗരസഭയിൽ 16 ബൂത്തുകളാണുള്ളത്. അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഒന്നോ രണ്ടോ ബൂത്തുകളിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പേർ, വിരലിലെണ്ണാവുന്നവർ മാത്രം ക്യൂ നിൽക്കുന്നുള്ളൂ. അതും ഏതായാലും ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. എന്തായാലും ചെങ്ങന്നൂർ നഗരസഭയും ചെങ്ങന്നൂർ നിയമസഭാ തെരഞ്ഞെടുപ്പും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അത് പോളിംഗ് ശതമാനം കൊണ്ട് തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ കാലഘട്ടം ലഭിച്ചിട്ടുണ്ട് പ്രചരണത്തിന്. അത് അനുകൂല ഘടകമാകുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നു. പോളിംഗ് ശക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 80% മുകളിലേക്ക് പോളിംഗ് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 76-77% എത്തിയിരിക്കുന്നു പോളിംഗ്. അത് ഏകദേശം കൃത്യമായ കണക്ക് തന്നെയായിരിക്കും. കൂടി പോയാൽ 1% കൂടെ വർധന ഉണ്ടാകാനേ സാധ്യതയുള്ളൂ. എന്തായാലും നഗരസഭയും നിയമസഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ചില ബൂത്തുകളിൽ മാത്രം കുറച്ച് ആൾക്കാർ ഇപ്പോഴും വരി നിൽക്കുന്നുണ്ട് വോട്ട് ചെയ്യാൻ. എന്തായാലും മഴയൊന്നും തന്നെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി 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 ബിജേഷ്. ബിജേഷ് ഉദ്ധവ് കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്ങന്നൂരിൽ അഭിമാനകരമായ വിജയം നേടുമെന്ന് സജ്ജിച്ചറിയാൻ, വിജയിച്ചാൽ ചെങ്ങന്നൂരിൻ്റെ വികസനം ഉറപ്പുവരുത്തും. കുഴുവല്ലൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സജ്ജിച്ചറിയാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 5 വർഷത്തെ മാൻഡേറ്റാണ് KKR ജനങ്ങൾ കൊടുത്തത്. വളരെ ആകസ്മികമായി അദ്ദേഹം നമ്മെ വിട്ടുവരും. 5 വർഷം തുടർച്ചയായി അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടതുപക്ഷ മുന്നണിക്ക് മറ്റൊരു ജനപ്രതിനിധി വേണം എന്ന നിലയിലേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും കർണാടകയിലെ RR നഗറിലടക്കം 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ വോട്ടെടുപ്പുകളും പൂർത്തിയായി. ബീഹാറിലെ ജോക്കിഹട്ട് മണ്ഡലത്തിലെ 4 ബൂത്ത് പോളിംഗ് ബൂത്തുകളിൽ ആരും വോട്ട് ചെയ്യാൻ എത്തിയില്ല. ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു. വോട്ടുകൾ BJP മാത്രം പോകുന്നതായി പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട്. 250 മെഷീനുകൾ മാറ്റിസ്ഥാപിച്ചു. ചൂട് കാരണം മെഷീനുകൾ തകരാറിലായതെന്ന വിചിത്ര ന്യായീകരണവുമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കൈറാനെ അടക്കം കൈരാനയിൽ ഏതാണ്ട് BJP എല്ലാ മുന്നണികളും ഒത്തുനിൽക്കുന്നു. 2 സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത ഒക്കെ കൈറാനയെ എടുത്തു പറയുന്ന ഒന്നാണ്. മറ്റ് മണ്ഡലങ്ങളെയും ആകത്തുകയായി കൂട്ടുമ്പോൾ ജിംഷാദ്, BJPയുടെ ഒരു സിറ്റിംഗ് MPയുടെ മരണത്തെ തുടർന്നാണ് ഈ കൈരാനയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ഇവിടെ സമാജ്വാദിയും BSPയും കോൺഗ്രസും പിന്തുണച്ചുകൊണ്ട് RLD സ്ഥാനാർത്ഥി നിന്നു. പക്ഷെ രാവിലെ മുതൽ വോട്ടിംഗ് മെഷീനെതിരെ വ്യാപക പരാതികളായിരുന്നു ഉയർന്നത്. ഒരു ഈ മണ്ഡലത്തിൽ, അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 200 വോട്ടിംഗ് മെഷീനുകൾ മാറ്റി സ്ഥാപിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ക്രമക്കേട് എത്രത്തോളം വ്യാപകമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. RLD സ്ഥാനാർത്ഥി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി. പല മെഷീനുകളും BJPക്ക് മാത്രമാണ് വോട്ട് പോകുന്നത്. ഇത് പക്ഷേ ചൂട് കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൂടാതെ മഹാരാഷ്ട്രയിൽ ശിവസേനയും BJP നേർക്കുനേരെ കൂട്ടിയ പൽഗാർ, NCP BJP മത്സരം, ഭണ്ഡാര ഗോണ്ടിയ മണ്ഡലം, ഇവിടെ പോളിംഗ് ശതമാനം ഒക്കെ കുറഞ്ഞിരുന്നു. രണ്ടിടത്തും ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചതിനെയാണ് NCP ചോദ്യം ചെയ്തിരിക്കുന്നത്. നാഗാലാൻഡ് മുഖ്യമന്ത്രിയാകാൻ നെഹ്റു റിയോ രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുന്ന നാഗാലാൻഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഇപ്രാവശ്യം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. നിയമസഭാ മണ്ഡലങ്ങളാകട്ടെ 10 സംസ്ഥാനങ്ങളിൽ 11 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇതിൽ കർണാടകയിലെ RR നിയമസഭാ മണ്ഡലത്തിൽ 47% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയതാണ് അനൗദ്യോഗികമായ ഒരു കണക്ക്. ബീഹാറിലെ ജോക്കിഹട്ട് മണ്ഡലത്തിലെ 4 ബൂത്തിൽ
ആരും വോട്ട് ചെയ്യാനെത്തിയില്ല. പക്ഷേ ഈ മണ്ഡലത്തിൽ പൊതുവെ ഒരു 40% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ നക്സൽ മേഖലയായ ഗോമിയ മണ്ഡലത്തിൽ ഈ നക്സൽ ബാധ മേഖലയായതുകൊണ്ട് 3 മണിയോടുകൂടി വോട്ടിംഗ് പൂർത്തിയാക്കി. ഇവിടെ 51% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മേഘാലയയിലെ അംബഫാട്ടി പഞ്ചാബിലെ ഷൻകോട്ട് മണ്ഡലത്തിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അജിൻഷ ശരി, സന്തോഷ് തള്ളിങ്ങാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, കർണാടകയിൽ വാഹനാപകടത്തിൽ MLA കൊല്ലപ്പെട്ടു. ജാംഖണ്ഡിലെ കോൺഗ്രസ് MLA സിദ്ധു ന്യാം ഗൗഡയാണ് ഗോവയിൽ നിന്നും ബാഗൽകോട്ടയിലേക്കുള്ള യാത്രക്കിടെ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. വാർത്തകളിലേക്ക്, പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ കോട്ടയത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോയ കെവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുരഭിമാന കൊലയെന്നാണ് സംശയം. തെന്മലയ്ക്കടുത്ത് ചാലിയക്കര തോട്ടിലാണ് മൃതദേഹം കണ്ടത്. കെവിൻ്റെ ഭാര്യ സഹോദരനടക്കം 12 പേരെ പോലീസ് തിരയുകയാണ്. അതേസമയം പോലീസ് വീഴ്ച ആരോപിച്ച് കോൺഗ്രസും BJP നാളെ കോട്ടയം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് തോട്ടിൽ കവിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. തെന്മല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസെത്തി മൃതദേഹം കെവിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. കെവിൻ്റെ കണ്ണുകൾക്ക് സാരമായ മുറിവേറ്റിട്ടുണ്ട്. കണ്ണുകൾ ചൂഴ്ന്നെടുത്തതോ എന്ന് സംശയമുണ്ട്. കഴുത്തിലും പരിക്കുണ്ട്. മൃതദേഹം റോഡിൽ നിന്ന് വലിച്ചഴിച്ചാണ് തോട്ടിൽ കൊണ്ടിട്ടത്. പെൺകുട്ടിയുടെ സഹോദരൻ ഉൾപ്പെട്ട സംഘം 2 വാഹനങ്ങളിലായി തമിഴ്നാട് ഭാഗത്തേക്കാണ് കടന്നത്. ഇവർ തെങ്കാശിയിലെത്തിയതായി പോലീസിന് വിവരവുമുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഒരു വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയാസാണ് വാഹനം തന്റെ പക്കൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയതെന്ന് ഉടമ ഇബ്രാഹിംകുട്ടി പോലീസിന് മൊഴി നൽകി. തോട്ടിൽ നിന്നും കരക്കെത്തിച്ച കെവിന്റെ മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. മൃതദേഹം തിരുവനന്തപുരത്തോ കോട്ടയത്തോ പോസ്റ്റ്മോർട്ടം നടത്തും. കെവിൻ്റെ ബന്ധുക്കൾ തെന്മലയിലെത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കും. കെവിനോടൊപ്പം തട്ടിക്കൊണ്ടുപോയ സുഹൃത്ത് അനീഷിനെ സംഘം മർദ്ദിച്ച് അവശനാക്കി ശേഷം വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. അതേസമയം കെവിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തനിക്കൊരു വിവരം ലഭിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. പുനരൂർ DYSPയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. കെവിൻ്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധിച്ച് നാളെ കോട്ടയത്ത് UDFഉം BJPയും ഹർത്താൽ ആചരിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കെവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി. മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തിയതിന് കോട്ടയം SP മുഹമ്മദ് റഫീഖിനെ സ്ഥലം മാറ്റി. SI ഷിബുവിനെയും ASI സണ്ണിയെയും സസ്പെൻഡ് ചെയ്തു. IG വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം. കോട്ടയത്ത് കെവിനെയും ബന്ധു അനീഷിനെയും തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുകയും കോട്ടയം SPയെ സ്ഥലം മാറ്റുകയും ചെയ്തു. IG വിജയ് സാഖറയുടെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും കൊല്ലം ജില്ലയിലും കോട്ടയം ജില്ലയിലും അന്വേഷണത്തിന് വെവ്വേറെ ടീമുകളെ നിയോഗിച്ചതായും DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഇപ്പോൾ ഈ പ്രതികളൊക്കെ പിടിക്കാനാണ് ആക്ച്വലി ഫസ്റ്റ് പ്രയോറിറ്റി. അതാണ് അതല്ലേ, ഞാൻ ആക്ച്വലി IG ഇവിടുത്തെ സൈഡിലുള്ള IG മനോജ് അബ്രഹാംക്ക് പറഞ്ഞു, അവർ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ട് പ്രതികളെ പിടിക്കാൻ ഈ സൈഡിൽ ശ്രമിക്കും. അവിടെ വിജയ് സാഖറെ നമ്മുടെ IG കൊച്ചി വേറൊരു ടീം പറി ആ സൈഡിലെ നോക്കും. പിന്നെ അതുകൂടാതെ ഞാൻ ക്രൈം ബ്രാഞ്ചിൽ ഒരു 4 വളരെ കോമ്പിറ്റൻ്റ് ഓഫീസർക്ക് അവരെ ഒക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നോ ആൾക്കാർക്ക് ദിസ് അക്യൂസ് പേഴ്സൺസ് ഹാവ് ടു ബി ഫൗണ്ട് ഔട്ട്. അതിൽ മാത്രം അതിനുശേഷം മാത്രം അത് എന്തെങ്കിലും നമുക്ക് ഒരു ഏതെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് വരണം. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കുമെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എറണാകുളം റേഞ്ച് IG വിജയ് സാഖറെ പ്രതികളിൽ ഒരാളെ ഇതിനോടകം പിടികൂടിയിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച ഒരു വാഹനവും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കെവിൻ്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ. കെവിൻ്റെ കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് DYFI ആവശ്യപ്പെട്ടു. കെവിൻ്റെ കൊലപാതകത്തിൽ പ്രതികളെ മുഴുവൻ ഉടൻ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് അന്വേഷണം നടത്താതിരുന്നത് എന്ന ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ്. സംഭവം ദൗർഭാഗ്യകരമാണെന്നും ക്രൈംബ്രാഞ്ചിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും 2 സംഘം കൊല്ലം കോട്ടയം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. നമ്മുടെ ഇതുപോലുള്ളൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ശക്തമായ നടപടികളെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ വലിയ താമസമില്ലാതെ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്.
ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി വി എൻ വ്യാസമൻ പറഞ്ഞു. ഈ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാത്രി 2 മണി സമയം ഇയാളെ ഇറക്കിവിട്ടതിന് ശേഷം പിന്നീട് അധിക ദൂരം അവർ പോകുന്നില്ല. ഈ വിഷയമെല്ലാം ഈ അനീഷ് പിന്നെ തിരിച്ചിവിടെ വന്ന് പറയുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയത്ത് അവിടെ വെച്ച് തന്നെ ഈ കാര്യങ്ങളിൽ അവന്റെ പോലീസിനും ആളുകൾക്കും വിവരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടാകും. ഒരു കാരണവശാലി ഇങ്ങനെ സംഭവിച്ചുകൂടാന്നുള്ള കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്കും തർക്കമില്ലല്ലോ. സംഭവത്തിൽ DYFIക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേസിൽ പ്രതിചേർക്കപ്പെട്ട നിയാസ് വധുവിന്റെ ബന്ധുവാണ്. നിയാസും ഇഷാനും കേസിൽ ഇടപെട്ടത് ബന്ധുക്കൾ എന്ന നിലയിലാണ്. മുഖ്യപ്രതിയും വധുവിന്റെ സഹോദരനുമായ ഷാനു ചാക്കോ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും DYFI ചൂണ്ടിക്കാട്ടി. വിവാഹശേഷം കെവിന് സഹായം നൽകാൻ DYFI മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി വി. വാർത്തകളിലേക്ക്. തൃശൂരിൽ ഗുണ്ടാസംഘം ഗൃഹനാഥനെ വീട് കയറി വെട്ടിക്കുന്നു. ഇരിങ്ങാലക്കുട സ്വദേശി വിജയനാണ് കൊല്ലപ്പെട്ടത്. മകനുമായുള്ള തർക്കത്തെ തുടർന്ന് വീട്ടിലെത്തിയ സംഘമാണ് വിജയനെയും ഭാര്യ അംബികയെയും വെട്ടിയത്. ഇന്നലെ രാത്രിയോടെ 3 ബൈക്കുകളിലാണ് അക്രമി സംഘം ഇരിങ്ങാലക്കുട കനാൽ ബേസിന് സമീപത്തെ വിജയന്റെ വീട്ടിലെത്തിയത്. മകൻ വിനീതിനെ അന്വേഷിച്ച ഇവർ വീട്ടിൽ അഴിഞ്ഞാടി. വിനീതിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ രോഷത്തിൽ അച്ഛൻ വിജയന് നേരെ ഇവർ തിരിഞ്ഞു. വിജയനെയും ഭാര്യ അംബികയെയും വീട്ടിലിട്ട ഗുണ്ടാസംഘം വെട്ടുകയായിരുന്നു. ഇരുവരെയും ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജയന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ മകൻ വിനീതും അക്രമി സംഘവും തമ്മിലുണ്ടായ വാക്തർക്കത്തിന്റെ തുടർച്ചയാണ് വിജയന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതികളിലൊരാൾ പിടിയിലായതായി സൂചനയുണ്ട്. മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നിബയിൽ 1-ാം ഘട്ടത്തിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ വിജയകരമാണെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. 2-ാം ഘട്ടം ഉണ്ടായാൽ അതിനായി സജ്ജമാവാനും കോഴിക്കോട് ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. രോഗം വ്യാപിച്ചിട്ടില്ലെന്നും ബോധവൽക്കരണം തുടരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 1-ാം ഘട്ടത്തിൽ നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയം കണ്ടു. 2-ാം ഘട്ടമുണ്ടായാൽ അതിനായി സജ്ജമാവാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേറ്റഡ് വാർഡ് രൂപീകരിക്കും. വാർഡിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും. രോഗം വ്യാപിച്ചിട്ടില്ല. അടുത്ത മാസം 10 വരെ നിരീക്ഷണം തുടരും. ആരോഗ്യമന്ത്രി പറഞ്ഞു. 1-ാം ഘട്ടത്തിൽ നമ്മൾ ഈ വൈറസ് ബാധ ചെറുക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കുന്നതിനും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഈ പോസിറ്റീവായിട്ട് വരുന്ന കേസുകൾ താരതമ്യേന ഇല്ല എന്ന് തന്നെ പറയാം. നേരത്തെയുള്ള സോഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ചിലർ സംശയാസ്പദമായിട്ട് വന്നതാണ് പോസിറ്റീവായിട്ട് വൈറോളജി ലാബിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. നിപ സ്ഥിരീകരിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ബംഗ്ലാദേശിൽ കണ്ടെത്തിയ വൈറസിന് സമാനമാണ് പേരാമ്പ്രയിൽ കണ്ടെത്തിയ വൈറസ് എന്നും മലേഷ്യയിലേക്കാൾ ശക്തിയേറിയ വൈറസാണ് ഇതെന്നും ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ പറഞ്ഞു. അതേസമയം നിപ്പ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ June 5 തുറക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പശ്ചാത്താപമില്ലെന്ന് ജസ്റ്റിസ് PN രവീന്ദ്രൻ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും ചിലർ ഹൈക്കോടതിയെ അപമാനിക്കാൻ ശ്രമിച്ചതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Which by its very nature is onerous. They never seek publicity and do nothing that would give room for speculation and gossip, as otherwise it would erode the faith of the common man in the institutional judiciary, who are not in a position to reply or refute the baseless allegations leveled against them. A word of advice to those who, for the sake of publicity, willfully and for no reason, malign this great institution. Be the person who touches the lives and hearts of people. മിസോറാം ഗവർണർ സ്ഥാനത്തേക്ക് ഇല്ലെന്ന കുമ്മനം രാജശേഖരന്റെ നിലപാട് BJP കേന്ദ്ര നേതൃത്വം തള്ളി.
അതിർത്തിക്കൊടുവിൽ കുമ്മനം രാജശേഖരൻ നാളെ മിസോറാം ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും കുമ്മനം രാജശേഖരനെ മാറ്റിയത്. സത്യപ്രതിജ്ഞയ്ക്കായി കുമ്മനം ദില്ലിയിൽ നിന്ന് മിസോറാമിലേക്ക് തിരിച്ചു. അതേസമയം പുതിയ സംസ്ഥാന അധ്യക്ഷനായി വി മുരളീധരൻ MP വീണ്ടും പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. മിസോറാം ഗവർണർ പദവി ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും കുമ്മനം രാജശേഖരൻ ദേശീയ നേതാക്കളെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രപതി നിയമന ഉത്തരവ് പുറത്തിറക്കിയ സാഹചര്യത്തിൽ മാറ്റാനാകില്ലെന്ന് BJP ദേശീയ നേതൃത്വം അറിയിച്ചു. ഇതേ തുടർന്ന് ഗവർണർ സ്ഥാനം ഏറ്റെടുക്കാൻ കുമ്മനം രാജശേഖരൻ ദില്ലിയിൽ നിന്നും മിസോറാമിലേക്ക് യാത്ര തിരിച്ചു. സമരം ചെയ്യാനും ഒരു ഗവർണറായി പ്രവർത്തിക്കാനും അറിയാമെന്ന് തെളിയിക്കേണ്ടത് ഇനി തന്റെ കടമയാണെന്നും പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ താൻ ഗവർണർ പദവി ഏറ്റെടുക്കുന്നത് ഒരു വെല്ലുവിളിയാണെന്നും കുമ്മനം ദില്ലിയിൽ പ്രതികരിച്ചു. മാത്രമല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയും വഹിക്കാൻ സാധിക്കും. അത് ഞാനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ അത് ഭംഗിയായി വിജയകരമായി നിർവഹിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. BJPക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ് കുമ്മനത്തിന്റെ അധ്യക്ഷ പദവി തെറിപ്പിച്ചത്. അധ്യക്ഷ പദവിയിലിരുന്ന് സജീവ രാഷ്ട്രീയം നടത്തുന്ന തന്നെ ഗവർണറാക്കി വിശ്രമ ജീവിതത്തിന് അയക്കരുതെന്ന് കുമ്മനം ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ അറിയിച്ചു. പക്ഷേ ഇത് അമിത്ഷായും തള്ളി. 2015 ഡിസംബറിൽ അപ്രതീക്ഷിതമായി BJP നേതൃത്വത്തിലേക്ക് എത്തിയ കുമ്മനം പടിയുറങ്ങുന്നതും അപ്രതീക്ഷിതമായാണ്. കേരളത്തിൽ കുമ്മനത്തിന് പകരം ശക്തനായ നേതാവിനെ കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. പാർട്ടിയിൽ കുമ്മനത്തിന്റെ എതിർവിഭാഗമായ വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും സജീവമാണ്. ഈ വർഷം ഒടുവിൽ മിസോറാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കർണാടകയിൽ കണ്ടതുപോലെ ഗവർണർ വാജുബായ് വാലയെ ഉപയോഗിച്ച് സർക്കാർ രൂപീകരിക്കാൻ BJP ശ്രമിച്ച അടവ് നയങ്ങൾ മിസോറാമിലും കണ്ടേക്കാം. അതിനുവേണ്ടിയാണ് കുമ്മനത്തെ ഗവർണറായി പരിഗണിച്ചതെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കറിന്റെ ആത്മഹത്യയിൽ ശശി തരൂരിനെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ദില്ലി പോലീസ് കോടതിയെ അറിയിച്ചു. തരൂർ സുനന്ദയോട് ക്രൂരത കാട്ടിയതിന് തെളിവുകളുണ്ടെന്നും സമൻസ് അയക്കണമെന്നും ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ കോടതിയോട് പോലീസ് ആവശ്യപ്പെട്ടു. June 5 കേസ് കോടതി വീണ്ടും പരിഗണിക്കും. ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും മരിക്കാനാണ് ആഗ്രഹമെന്നും കാട്ടി സുനന്ദ പുഷ്കർ ശശി തരൂർ അയച്ച ഇമെയിൽ സന്ദേശം ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവാണെന്ന് ദില്ലി പോലീസ് കോടതിയെ അറിയിച്ചു. ദില്ലി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ കോടതി മജിസ്ട്രേറ്റ് സമ്മർ വിശ്വാണ് കേസ് പരിഗണിച്ചത്. പോസ്റ്റ്മോർട്ടത്തിൽ സുനന്ദയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വിമാനത്താവളത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതിന് സാക്ഷിമൊഴികളുണ്ടെന്നും പോലീസ് കോടതിയിൽ വാദിച്ചു. എന്നാൽ കുറ്റപത്രം സ്വീകരിക്കുന്ന കാര്യത്തിലും തരൂരിനെ വിളിച്ചുവരുത്തുന്ന കാര്യത്തിലും June 5 തീരുമാനമെടുക്കുമെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. അതേസമയം കേസിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കണമെന്ന തരൂരിന്റെ അഭിഭാഷകയുടെ ആവശ്യത്തെ ദില്ലി പോലീസ് എതിർത്തു. കുറ്റപത്രം സ്വീകരിച്ച് നോട്ടീസ് അയച്ചാലേ തരൂരിന് കേസിൽ ഇടപെടാൻ നിയമപരമായി അധികാരമുള്ളൂവെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. തരൂരും സുനന്ദയും തമ്മിലുള്ള വിവാഹം നടന്ന് 3 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ് ആത്മഹത്യ നടന്നത്. തെളിവ് നിയമത്തിലെ 113A പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രഥമ ദൃഷ്ടിയാൽ ലഭ്യമായ തെളിവുകൾ പരിഗണിച്ച് കോടതിക്ക് തരൂരിനെതിരെ നടപടിയെടുക്കാമെന്നും ദില്ലി പോലീസ് അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2014 January 17 ഡൽഹിയിലെ ലീല ഹോട്ടലിൽ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തുടർച്ചയായ 15 പെട്രോൾ വില വർദ്ധിപ്പിച്ചതോടെ സർവകാല റെക്കോർഡിലേക്കാണ് രാജ്യത്തെ ഇന്ധനവില ഉയർന്നത്. പെട്രോളിന് ലിറ്ററിന് 15 ഡീസലിന് 11 ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ദില്ലി പെട്രോൾ വില 78.27 രൂപയായി, ഡീസലിന് 69.17 രൂപയുമായി. മുംബൈയിൽ 86 രൂപയ്ക്കും ചെന്നൈയിൽ 81.11 രൂപയ്ക്കുമാണ് പെട്രോൾ വിൽക്കുന്നത്. അതേസമയം വിലവർദ്ധനവിനെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. രാജ്യത്തെ പെട്രോൾ വില സർവകാല റെക്കോർഡിലെത്തി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി 15 ഇന്ധനവില വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നത് ചൂണ്ടിക്കാണിച്ചാണ് എണ്ണക്കമ്പനികൾ വില വർദ്ധിപ്പിച്ചത്. വാറ്റ് നികുതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈയിലാണ് ഏറ്റവും ഉയർന്ന വില. പെട്രോൾ ലിറ്ററിന് 86 രൂപ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇത്രയും ഉയർന്ന വിലയ്ക്ക് പെട്രോൾ വിൽക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് നൽകുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധനവില വർധനവിനെ കുറിച്ച് മൗനം പാലിച്ചു. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി പെട്രോളിന് 19.48 രൂപയും ഡീസലിന് 15.33 രൂപയുമാണ്. ഇത് കുറച്ച് പെട്രോൾ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വാറ്റ് നികുതി കുറച്ച് ഇന്ധനവില കുറയ്ക്കാനുള്ള നീക്കത്തിലാണ്. GST ഇന്ധനവില ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി.